Hi, hello, welcome back. Ellavarkkum pudiya video like swagatham. Innu namukku mobile cover cleaning nokkam. Appo mobile vedichu korchu naal kayumbo thane cover akittu korchu naal kayumbo thane cover inne porathakku oru vaadu alka varundu. Adinde nammal vedikkumbolla narakku poyittu vallada mangi pogum. Appo ende idu adhigam palayathonnalla, ennalum korchu color akku poyittundu. Appo chela type idu ee type allada vera type cover use cheyyunnavarkku pet അതിന്റെ കളർ മങ്ങിപ്പോകും അപ്പോൾ അതിന്ന് ഈ പേനയുടെ മഷിയൊക്കെ ഉണ്ടാവും ചിലതിൽ അപ്പോൾ അതൊക്കെ കളഞ്ഞെടുക്കാനും നല്ലൊരു ഷൈനിങ് കിട്ടാനുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയതാണിത് അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ കവർ ഇട്ടിട്ട് മുങ്ങിക്കിടക്കാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടി ഉപ്പ് തന്നെയാണ് ചേർക്കുന്നത് കല്ലുപ്പ് ചേർക്കണമെങ്കിൽ ചേർത്തോളൂ കല്ലുപ്പാകുമ്പോൾ കുറച്ചുകൂടി നല്ലതാണ് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചെയ്യുന്നത് ചേർത്ത് കൊടുക്കുന്നത് ചെറുനാരങ്ങ നീരാണ് അപ്പോൾ ഇതിന്റെ കവറിലൊക്കെ ശരിക്കും ഒരു എണ്ണമെഴുക്ക് ആയാലോ അല്ലെങ്കിൽ ഒരു കളർ പിടിച്ചാലോ ഒക്കെ അത് അങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ എന്ത് ചെയ്താലും അത് മാറില്ല അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊന്ന് സോപ്പ് പൊടിയൊക്കെ ഒന്ന് അലിഞ്ഞൊന്ന് ചേരട്ടെ ഇനി നമ്മൾ ഇതിനൊന്ന് മാറ്റി വെക്കുക ശരിക്കും ഒരു ദിവസം വരെയൊക്കെ വെക്കണം എന്നാണ് ഒരു 3-4 മണിക്കൂറെങ്കിലും വെക്കുക അപ്പോൾ ഞാനിവിടെ ഒരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ട് എൻ്റെ കവറിലധികം അഴുക്കുകളൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇതേ കണ്ടില്ലേ ശരിക്കും വെള്ളത്തിൽ കിടന്നപ്പോൾ തന്നെ നന്നായി ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അഴുക്കുള്ള മൊബൈലാണ് മൊബൈൽ കവറാണെങ്കിൽ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിക്കും കുറച്ച് നേരം കുതിർന്നത് കൊണ്ട് തന്നെ ആ അഴുക്കൊക്കെ പെട്ടെന്ന് ഇളകിപ്പോക്കോളും നന്നായിട്ട് സൈഡൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കുക പൊടിയൊക്കെ ഇതിന്ന് പോകാനായിട്ട് കുറച്ച് പാടാണ് അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ക്ലീൻ ചെയ്താലേ നന്നായിട്ട് നമുക്ക് വൃത്തിയായിട്ട് കിട്ടുള്ളൂ അപ്പോൾ വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നല്ലതുപോലെ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ സൈഡൊക്കെ ഒരുപാട് പൊടി ഇരിക്കുന്നുണ്ടാകും ഉൾവശത്തും ആ സൈഡുകളിൽ നല്ലോണം പൊടി ഉണ്ടാകും അതൊക്കെ നന്നായിട്ട് ഇതുപോലെ കളയുക അപ്പോൾ അത് ഇത് കണ്ടില്ലേ അതിൻ്റെ ആ ക്യാമറ ഹോൾസിലൊക്കെ നന്നായിട്ട് ബ്രഷ് ഇട്ടിട്ട് കഴുകണം ഇതിടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യണം കാരണം ഇതിൽ എന്ന പൊടി പിന്നെ ഫോണിലേക്ക് പിടിക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കഴുകിയതിന് ശേഷം നമുക്കിത് കഴുകിയെടുക്കാം അപ്പോൾ ഞാനിവിടെ മൊബൈൽ കവർ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് സമയം വെള്ളത്തിൽ കിടന്നതിൻ്റെ ഒരു മങ്ങലുണ്ട് ഇതിന് പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ മൊബൈൽ കവർ ക്ലീൻ ചെയ്ത് നോക്കുക താങ്ക് യു